Aluva, Aluva. അങ്ങനെ ഹൈദരാബാദിലേക്ക് പോകാൻ വേണ്ടി ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തി. നല്ല ഭാഗ്യത്തിന് 1.5 മണിക്കൂർ ട്രെയിൻ ലേറ്റാണ്. ആക്ച്വലി ഹൈദരാബാദ് സ്പെഷ്യൽ ട്രെയിനാണ് എടുത്തത്. അപ്പോൾ സ്പെഷ്യൽ ട്രെയിൻ എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഒരു ഇതായിരിക്കും, സർവീസ് ആയിരിക്കും എന്ന് ഓർത്തു. അപ്പോൾ നല്ല സർവീസ് തന്നെയാണ്, പക്ഷേ നല്ല ലേറ്റായിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡറാബാദ് റെയിൽവേ സ്റ്റേഷൻ. നല്ല ക്രൗഡാണ്, കാരണം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തോരം ക്രൗഡാണെന്ന്. അങ്ങനെ സെക്കൻഡറാബാദിലെത്തി. അങ്ങനെ എൻ്റെ 5-ാമത്തെ മെട്രോയിലേക്കാണ് ഞാൻ കയറാൻ പോണത്. ഹബ്സിഗുഡ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. അവിടെ തന്നെ CSIR NISC ഉള്ളത്. അപ്പോൾ അവിടെ റമേഷൻ ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോവുക. സോ സ്റ്റേ ട്യൂൺഡ്. ഹലോ, അങ്ങനെ ചാർമിനാറിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് MGBS. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചാർമിനാറിലേക്കുള്ള ബസ് കിട്ടും. കിട്ടും, ഓട്ടോയും കിട്ടും. അപ്പോൾ ബസ്സിൽ പോകണമെങ്കിൽ ബസ്സിൽ പോവാം, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ബസ്സിൽ പോയിക്കഴിഞ്ഞാൽ. എന്നാലും നമുക്ക് ഓട്ടോ പിടിക്കണമെങ്കിൽ ഓട്ടോ പിടിക്കാം, ഇല്ലെങ്കിൽ ബസ് പിടിക്കാം. അപ്പോൾ ഇത് മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ നമുക്ക് ഈ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡുണ്ട്, അവിടെ തന്നെ ഓട്ടോ സ്റ്റാൻഡ്. അപ്പോൾ നമുക്ക് ഉഷാറാക്കാം. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ. അങ്ങനെ ഓട്ടോ പിടിച്ചു, ഓട്ടോ പിടിച്ചു പോവുകയാണ്. ഇതാണ് ഓട്ടോ. ഇതാണ് മൂസിപ്പുഴ. ചരിത്രം ഉറങ്ങുന്ന പുഴയാണ്, പക്ഷേ ഇപ്പൊ മാലിന്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ചാർമിനാറിലേക്ക് എത്താറായി. അപ്പൊ തന്നെ കടകളുടെ രൂപമാറ്റമാണ് ഇപ്പൊ കാണാൻ പോകുന്നത്. നമുക്ക് കാണാം. ഇതാണ് ചാർമിനാർ. അതാണ് ചാർമിനാർ. അങ്ങനെ ചാർമിനാർ എത്തി. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ രമേശൻ ടിക്കറ്റ് എടുക്കുവാണ്. ഇതാണ് ആ വഴി, ഇതാണ് നിഗൂഢത നിറഞ്ഞ വഴി. ഇതെന്താണ് ഇങ്ങനത്തെ വഴി? കഴുകിയിട്ടുണ്ടാണോ എന്തോ അറിയില്ല, തലയിടിക്കുമോ എന്തോ. ഇതെവിടെ വഴി? ഓ, ഇവിടെ നിന്ന് വേറെ ഷോർട്ട് കട്ട് വഴിയുണ്ട്. അത് ഷോർട്ട് കട്ട്, പക്ഷെ തീരത്തില്ല. ഓ, ഇത് ഷോർട്ട് കട്ട് അല്ലാട്ടോ ഈ വഴി എന്ന് പറയുമ്പോ എന്താണോ, പുറത്തേക്ക് മാത്രമല്ല, നമ്മിങ്ങനെ തളർന്ന് നിൽക്കുമ്പോ മേളിൽ നിന്ന് ആരെങ്കിലും ഇങ്ങനെ വരുമല്ലോ, നമുക്ക് മാറിക്കൊടുക്കാം. ഇതാണ് ചാർമിനാറിന്റെ അകം.
ഇതാണ് നമ്മുടെ ലാദ് ബസാർ. അതായത് ഇന്ത്യയിൽ തന്നെ നല്ല ക്രൗഡഡ് ആയ ഒരു ബസാറാണ്. ഇതിന്റെ വ്യൂ എന്ന് പറയുമ്പോൾ നല്ലൊരു വ്യൂ ആണ്. നമ്മുടെ ചാർമിനാറിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല റോസും വ്യൂ ആണ് കേട്ടോ. വാവ്, ഇതാണ് നമ്മുടെ ചാർമിനാറിന്റെ നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ. അയ്യോ, എന്നാ രസമാണ്. അങ്ങനെ നമ്മൾ ഇറാനി ചായ കുടിക്കാൻ വേണ്ടിയുള്ള നടത്തത്തിലാണ്. അതായത് ഇറാനി ചായ കുടിക്കാനുള്ള നടത്തത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ. ഇവിടെ കൗണ്ടറൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവരുടെ തന്നെയാണ് മധുരല്ലേ. ഇതാണ് ഇറാനി ചായ. നൈസ് പറഞ്ഞു. ബിസ്കറ്റ് അതെ, ഇവിടെ നിന്ന് നമുക്ക് ബിസ്ക്കറ്റ് മിക്സർ കിട്ടും. 50 രൂപ ഉള്ളൂ. നൈസാണ്. ഒരു ക്വാണ്ടിറ്റി ഇത്രയും കിട്ടും. അതിൽ തന്നെ നൈസൊരു ഫ്ലേവേഴ്സാണ് എല്ലാം കാണിക്കുന്നത്. അല്ല, അതും നൈസായിട്ടിരിക്കുന്നു. ഉഷാറാണ്. ഇതാണ് നമ്മുടെ മക്ക മസ്ജിദ്. കേൾക്കാതിരിക്കാൻ പറ്റില്ല. ഇത് ചാർമിനാറിന്റെ അവിടെ കൂടി നടക്കുന്ന ബസാറാണ്. ന്യൂ ലാഡ് ബസാർ അല്ലേ? ന്യൂ ലാഡ് ബസാർ. നൈസാണ്. അതായത് നല്ലൊരു വൈബാണ്. ആക്ച്വലി ഇവിടെ ബാർഗെയിനിങ് ഇല്ല. നമ്മുടെ അവിടുത്തെ പോലെ ബാർഗെയിനിങ് ഇല്ല. ഇവർ പറയുന്ന കാശിനെ നമ്മൾ മേടിക്കണം. ഇല്ലെങ്കിൽ മേടിച്ചില്ലെങ്കിൽ നമുക്ക് മേടിക്കാതിരിക്കാം, അത് പ്രശ്നമില്ല. എന്നാലും ഇവിടെ ബാർഗെയിനിങ് ഇല്ല കേട്ടോ. അങ്ങനെ ഷോമാല പാലസിലേക്ക് പോകുന്ന വഴിയാണ് നമ്മുടെ ബസാർ. വഴി റൈറ്റിലേക്ക് തിരിയുമ്പോഴാണ് ഷോമാല പാലസിലേക്ക് പോകുന്ന വഴി. ഓക്കെ, എന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്? ഷൗമഹല്ല പാലസ്, അതാണ് മെയിനായിട്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ,